നമസ്കാരം. ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയെ ഇക്കുറി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോൾ വലിയ കോലാഹലങ്ങൾ ഈ നാട്ടിൽ കണ്ടു. അതായത് ഇത്രത്തോളം പെർഫോം ചെയ്ത ഒരു വനിതയായ വ്യക്തിയെ മാറ്റുന്നത് പിണറായി വിജയന്റെ വെല്ലുവിളി ആയതുകൊണ്ടാണ്, പിണറായി വിജയന്റെ മുകളിലേക്ക് ഇമേജ് വളർന്നതുകൊണ്ടാണ് ശൈലജയെ ഒഴിവാക്കി എന്നുള്ള ആരോപണങ്ങളെല്ലാം പല കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ടതാണ്. അതിന്റെ പേരിൽ നെഞ്ചത്തടിയും നിലവിളിയും കുറെ കാലമായി ശൈലജയെ വിമർശിച്ചുകൊണ്ടിരുന്നവർ ഉന്നയിച്ചു ഈ നാട്ടിൽ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം അയ്യോ ശൈലജ ടീച്ചർ ഇതാ കളയുന്നേ എന്ന് പറഞ്ഞ് കരച്ചിലുകൾ വളരെ വ്യാപകമായി കണ്ടു. അത് കുറച്ച് ദിവസം, ഇപ്പോൾ അതൊക്കെ അവരെ മറന്നിട്ടുണ്ട്. പക്ഷേ ശക്തമായ തീരുമാനത്തിലൂടെ ഒരു പാർട്ടി സംവിധാനം, ഒരാൾ ഒരു സംവിധാനത്തിൽ ഏറെക്കുറെ കാലം ഇരിക്കുന്നത് ശരിയല്ല, തലമുറ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ശൈലജ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി തന്നെയാണ്. കിട്ടിയ അവസരം അവർ അത് വിനിയോഗിച്ചു, ഈ നാടിനെ ബോധ്യപ്പെടുത്തി. പക്ഷേ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. പകരക്കാരിയായി വീണ ജോർജ്. എന്തെങ്കിലും കുഴപ്പം പറയാനുണ്ടോ? കോവിഡിന്റെ രണ്ടാം വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിലാണ് അവർ ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നത്. രണ്ടാഴ്ച പിന്നിടുന്നു, ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള എല്ലാം നടത്തി. ഒരു വ്യക്തിയുടെ മികവല്ല അത്, ഒരു സംവിധാനത്തിന്റെ മികവാണ്. ആരോഗ്യമന്ത്രിയായിരുന്ന അതിന് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ശൈലജ തെളിയിച്ചതാണ്. ഈ നാട്ടിലുള്ള ഒരു സംവിധാനത്തെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരാൾക്ക് വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഈ രാജ്യത്ത് ഒരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇല്ലാതെ പോയതും ആ ഒരു സംവിധാനമാണ്. അപ്പോ ആ പരാജയത്തെ കാണുന്നില്ല. ഈ നാട്ടിലെ പരാജയമാണെന്ന് വരുത്തി തീർക്കാനും, അല്ലെങ്കിൽ ശൈലജയെ മാറ്റുന്നതോടുകൂടി ഈ സംവിധാനം പരാജയപ്പെടുമെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് കൃത്യമായി ഉത്തരവാകുകയാണ് വീണ ജോർജ്. വീണ ജോർജിന്റെ ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഈ മേഖലയിലേക്ക് വന്നിട്ടും ഇതിൽ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തുടക്കകാലത്ത് തന്നെ ഒരാളുടെ വൈദഗ്ധ്യവും വൈഭവവും കൃത്യമായി ബോധ്യപ്പെടുന്ന ഇടപെടലുകൾ ഈ വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ തരുന്നുണ്ട്. അതായത് വീണ ജോർജ് അധികാരത്തിലേക്ക് ഏറുമ്പോൾ കേരളത്തിന്റെ കോവിഡ് വ്യാപന തോത് ഹൈപ്പിലാണ്. ഇപ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരാൾ വന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ കൈപ്പടിയിൽ ഒതുക്കുന്ന രീതിയിലേക്ക് നിയന്ത്രണവിധേയമാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൈവന്നിട്ടുണ്ട്. അപ്പോ ഇരിക്കുന്ന കസേരയിൽ അർഹതപ്പെട്ടവരാണ് ഇരിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. ഈ നിലവിളി മുഴക്കുന്നവർ ഒരു കാര്യം അറിയാം, 50 നൂറ്റാണ്ട് ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഒരു കസേരയിൽ ഇരിക്കുന്നവർ മാത്രം ഇരുന്നാലേ ചിലത് നന്നാവൂ എന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ അത്തരം തോന്നലുകൾ അങ്ങ് മാറ്റിവെക്കുക. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുണ്ടാവും, അത് പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ഈ ഒരാൾ കഴിവ് തെളിയിച്ച ആൾക്ക് മാത്രമേ ആജീവനാന്തം അത് ചെയ്യാൻ പറ്റൂ എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഈ സമൂഹത്തെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരെക്കാളുമോ അല്ലെങ്കിൽ അവരോളോ പെർഫോം ചെയ്യാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് കൂടി ഈ നാടിൽ അവസരം കൊടുക്കേണ്ടതുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം എന്ന് പറയേണ്ടി വരികയാണ് വീണ ജോർജിന്റെ ഇടപെടലുകൾ. പല മേഖലകളിലും പരിചിതമല്ല, വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ അവരുടെ കരിയർ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രീതി പരിശോധിച്ചാൽ, വീണ ജോർജ് എന്ന വ്യക്തി ഇടതുപക്ഷത്തിന്റെ മറ്റൊരു തീപ്പൊരി വനിത എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ജയിച്ചു കയറിയ മണ്ഡലം എന്ന് ആലോചിക്കണം, ആറന്മുള. ആറന്മുളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായി രണ്ടു വട്ടം ഒരു ജനപ്രതിനിധി ജയിച്ചു കയറുന്നത്, അതും ഒരു വനിതയായിട്ടുള്ള വ്യക്തി. ഇത്തവണ അവിടെ ബി ജെ പി ഒരു ചരടുവലി നടത്തിക്കൊടുത്തു. അതായത് ആറന്മുള പോലെ ഒരു മണ്ഡലത്തിൽ വീണ ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടി അശോകൻ കുളങ്ങട എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ഥാനാർത്ഥി, ആറന്മുളയുടെ ഒരു സവിശേഷത അറിയാം, ബി ജെ പി എപ്പോഴും ഹിന്ദുത്വത്തെ കുറിച്ച് വലിയ വാചാടോപ അടിക്കുന്നവരാണ്. ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എൻ എസ് എസിന് ഭൂരിപക്ഷം, മുന്നോക്ക സമുദായത്തിന് ഭൂരിപക്ഷമുള്ള വോട്ടും ഓർത്തഡോക്സ് വിഭാഗത്തിന് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എന്ത് ബി ജെ പി ഇക്കുറി അശോകൻ കുളങ്ങടയെ മാറ്റി ഒരു ഓർത്തഡോക്സ് സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കാൻ നിർത്തി? ബി ജെ പിക്ക് ഹിന്ദുത്വം ഇല്ലേ ആറന്മുള മണ്ഡലത്തിൽ? ആറന്മുള എല്ലാവർക്കും അറിയാം ഒരു പൈതൃക നാടാണ്, പന്തളം കൊട്ടാരം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെ ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഓർത്തഡോക്സ് സഭയിലെ സ്ഥാനാർത്ഥി. പോരാത്തതിന് ഏറ്റവും കൂടുതൽ ശബരിമല സമരങ്ങൾ നടന്നത്, നാമജപ ഘോഷയാത്ര നടന്നത് ഈ മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിൽ ബി ജെ പി കരുതി ഈ ശിവദാസൻ നായരെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ചരടുവലി നടത്തി നോക്കിയതാണ്. പക്ഷേ ജനം മണ്ടന്മാരല്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്ത്രീയുടെ കഴിവ് കണ്ടെത്തി, അല്ലെങ്കിൽ കഴിവ് മനസ്സിലാക്കി അവരെ ഇപ്പോൾ ഭൂരിപക്ഷം കൂട്ടി വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചത്. അപ്പോ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി രണ്ടാം തവണ ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരിയല്ല, അവർ കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ച വനിത തന്നെയാണ്. എന്തുകൊണ്ടും അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടി. മാധ്യമപ്രവർത്തകയായിരുന്നു, മാധ്യമപ്രവർത്തന മേഖലയിലും അവർ അവരുടേതായ സ്ഥാനം ഉറപ്പിച്ച വ്യക്തി തന്നെയാണ്. അത് എന്തിന്റെ ഫലമായിട്ടാണ്?
സ്വന്തം കഴിവിന്റെ ഫലമായിട്ട്, അല്ലാതെ ആരുടെയും ചുവട് പിടിച്ചോ ആരുടെയും പെട്ടിയെടുത്തോന്നുമല്ല. സ്വന്തം കഴിവ് മുൻനിർത്തി തന്നെയാണ് അവർ ഈ പറയുന്ന ഏതൊക്കെ മേഖലയിൽ കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശോഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തിയെയും ഇകഴ്ത്തിക്കാട്ടി മറ്റൊരാൾ വലിയ ആളാണെന്ന് വരുത്തി തീർക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഈ സംവിധാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ സംവിധാനം, വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഴുവൻ പേരും മാറി നിൽക്കട്ടെ, മുഖ്യമന്ത്രി ക്യാപ്റ്റനായി തുടർന്ന് പുതിയ മന്ത്രിമാർ തലമുറ മാറ്റം വരട്ടെ എന്നുള്ള തീരുമാനമെടുത്തത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. ഈ പഴയ ഭാഷയിൽ പറയുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു ഇംപ്രഷൻ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നേരത്തെ എത്ര നല്ലതായിരുന്നു, അതിനേക്കാൾ ഒട്ടും പിന്നോട്ട് പോകില്ല, ഒരു പടിയെങ്കിലും മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരും മിടുമിടുക്കന്മാരാണ്. അതിൽ ആറന്മുള നിന്ന് രണ്ടാം തവണ ജയിച്ചു വന്ന വീണ ജോർജ് മിടുമിടുക്കിയാണ് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ പോകുകയാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീ എന്നാണ് വീണ ജോർജിനെ പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായിട്ടും അതിനെ പൊളിച്ച് അവിടെ നിന്ന് അവർക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ചു വരാൻ കഴിഞ്ഞത്. എം വി രാഘവനെ പോലുള്ളവർ മത്സരിച്ച് തോറ്റ മണ്ഡലമാണ് ഈ പറയുന്ന ആറന്മുള എന്ന് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ഈ ചരിത്ര വിജയം കുറിച്ച് വീണ ജോർജ് കടന്നു വരുമ്പോൾ അവർ ആരോഗ്യമന്ത്രിയായിട്ടിരുന്നിട്ടും ഒരു കാലത്തും പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഈ ഇടപെടലുകൾ കണ്ടിട്ടും അവരുടെ പൂർവ്വകാല റെക്കോർഡ് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കരിയർ പരിശോധിക്കുമ്പോൾ, അവർ പുലർത്തിയിട്ടുള്ള വിജയഗാഥ ഈ മേഖലയിലും അവർ പുലർത്തുമെന്ന് ആർക്കും ഒരംശം പോലും സംശയം വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാം.